കൊല്ലം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയുടെ മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടമാണ്. പലയിടങ്ങളിലും റോഡുകൾ തകർന്നതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതോടെ തെന്മല ഡാമിലെ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ കൂടി ഉയർത്തി. ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കൊട്ടാരക്കരയിൽ തോട്ടിൽ വീണുവെന്ന് കരുതുന്ന 6 വയസ്സുകാരനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചില്ല. അഞ്ചൽ ആയുർ പാതയിൽ റോഡ് പൂർണ്ണമായി തകർന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ മരം കടപുഴകി വീണ റോഡ് തകർന്നു. മണ്ണ് നീക്കം ചെയ്ത ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. തെന്മല ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതിനാൽ കല്ലടയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. ആറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനാപുരത്ത് 14 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഴുതുരുട്ടി 3-ാം ബ്ലോക്കിൽ മലവെള്ളപ്പാച്ചിലിൽ കൃഷിയിടങ്ങൾ നശിച്ചു. പത്തനാപുരം മാങ്കോട് വീട് തകർന്നു. പ്രദേശവാസി ദാസിന്റെ വീടാണ് തകർന്നത്. കിഴക്കൻ മേഖലകളിൽ വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധങ്ങൾ തടസ്സപ്പെട്ടു. തീരമേഖലകളിൽ കടലാക്രമണവും ശക്തമാണ്. കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. പരവൂർ കായലിൽ ജലനിരപ്പ് ഉയർന്നതോടെ മയ്യനാട് താനി മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ എല്ലാ വില്ലേജ് ഓഫീസർമാരും തയ്യാറാകണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ ക്യാമ്പുകൾ തുറക്കുന്നതുൾപ്പെടെ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. ന്യൂസ് 18 കൊല്ലം.